ഭൂരിപക്ഷം ആളുകളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് വട്ടച്ചോറി അഥവാ റിംഗ് വേം എന്നുള്ളത്. തൊലിപ്പുറത്ത് വട്ടത്തിൽ ചുവന്ന് തടിച്ചുണ്ടാകുകയും ഒപ്പം ചൊറിച്ചിൽ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു കണ്ടീഷൻ ആളുകളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. എന്താണ് വട്ടച്ചോറി? അത് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഡെർമറ്റോഫൈറ്റ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലത്തെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റം കൊറനിയം, ഇവിടെയാണ് ഇവർ കയറി പറ്റുന്നത്. സ്കിന്നിൻ്റെ ആഴത്തിലോട്ടേക്ക് ഇവർക്ക് പോകാൻ സാധിക്കില്ല. സ്കിന്നിൻ്റെ പ്രതിരോധം കാരണം ഇവർക്ക് ആഴത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ശരീരത്തിൽ ചൂട്, ഈർപ്പം, നനവ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇവർ പെരുകുന്നത്, ഈ ഫംഗസ് പെരുകുന്നത്. പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ, അതായത് ഡയബറ്റീസ് ഉള്ളവർ, ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ, പിന്നെ ഒരുപാട് കാലം സ്റ്റീറോയിഡ് തെറാപ്പി എടുത്തവർ, അതുപോലെ തന്നെ വേറെ രോഗത്തിന് മെഡിസിൻ എടുക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഒരുപാട് ശരീരത്തിൽ വിയർപ്പുള്ളവർ, അമിതവണ്ണം ഉള്ളവർ, ഡ്രൈ സ്കിൻ ഉള്ളവർ, ഇത്രയും ആളുകളിൽ ഈ ഇൻഫെക്ഷന് പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ആളുമായിട്ടുള്ള കോൺടാക്ട്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ, ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഈർപ്പം, ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള ഏരിയകളിൽ, കർഷകരിൽ, റെസ്ലിംഗ് പോലെയുള്ള കോൺടാക്ട് സ്പോർട്സ് ചെയ്യുന്നവരിൽ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, അതായത് വസ്ത്രങ്ങളോ ബാഡ് ടവൽസോ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് ഈ ഇൻഫെക്ഷന് സ്പ്രെഡ് ആവുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ഈർപ്പം അടങ്ങിയ ഭാഗങ്ങളാണ് കൂടുതലും കാണുന്നത്. അതായത് ഇപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത്, അടിവയറ്റിൽ, അതുപോലെ തന്നെ തടിച്ച ആളുകളുടെ സ്കിൻ ഫോൾഡിൻ്റെ ഇടയിൽ, തൊടയുടെ ഉൾഭാഗത്ത്, ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇതിന് ടീനിയ ക്രൂറിസ് എന്ന് പറയും. അതുപോലെ തന്നെ തലയോട്ടിയിലും മുടിക്കും പുരികത്തിനും ബാധിക്കും. ഇതിന് ടീനിയ ക്യാപിറ്റീസ് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിൽ വളരെ റെയറാണ്. ഇനി കാണുകയാണെങ്കിൽ തന്നെ കുട്ടികളിലാണ് കൂടുതലും കാണുന്നത്. ചൊറിച്ചിലോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്ത് വട്ടത്തിലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നതും കാണാം. ടൈറ്റായിട്ടുള്ള ഷൂസ് ഇടുന്ന ആളുകളിൽ ഈ വിയർപ്പ് തങ്ങിക്കെട്ടി വിരലുകളുടെ ഇടയിൽ ചൊറിച്ചിലും ഒപ്പം തന്നെ സ്കിന്ന് വിണ്ടു പൊട്ടുന്നതും കാണാം. അതിന് അത്ലറ്റിസ് ഫൂട്ട് എന്ന് പറയും. ഇത് നഖത്തിനെയും ബാധിക്കുന്നുണ്ട്. കുഴി നഖം എന്ന് പറയും. ഈ വെള്ളവും സോപ്പും ഡിറ്റർജൻസും അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ ഒരു കണ്ടീഷൻ കാണാം. ഒണൈക്കോ മൈക്കോസിസ് എന്ന് പറയും. ഇവിടെ നഖത്തിന് കട്ടി കൂടുകയും അതിനെ നോർമൽ ടെക്സ്ചർ നഷ്ടപ്പെടുകയും നിറമാറ്റം സംഭവിക്കുന്നതും ചിലപ്പോൾ നഖം അടർന്നു പോകുന്നതും കാണാം. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമതൊരു വ്യക്തി ശുചിത്വം, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഉപയോഗിച്ച വസ്ത്രം വീണ്ടും ഉപയോഗിക്കാതെ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിച്ച വസ്ത്രം വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിൽ സ്പോർട്സ് അടങ്ങിയിട്ടുണ്ടാകും. ഈ സ്പോർട്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടിവസ്ത്രങ്ങളായാലും കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുളിച്ചതിന് ശേഷം നനവ് കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ഒഴിവാക്കണം. ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നൈലോൺ, പോളിസ്റ്റർ പോലെയുള്ള നമ്മുടെ വിയർപ്പ് വലിച്ചെടുക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അമിതവണ്ണമുള്ളവരുടെ സ്കിൻ ഫോൾഡുകളുടെ ഇടയിൽ ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. അമിതവണ്ണമുള്ളവർ വെയിറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കണം. സെൻറ്റഡ് പ്രൊഡക്ട്സ്, അതായത് ഈ പെർഫ്യൂം, സ്പ്രേകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണം. കാരണം അത് സ്കിന്നിന് ഡാമേജും ഇറിറ്റേഷനും ഉണ്ടാക്കും. തലയോട്ടിയിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പും ഹെയർ ബ്രഷസും അതുപോലെ തല തോർത്താൻ ഉപയോഗിക്കുന്ന ടവലുകളും ഷെയർ ചെയ്യരുത്. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാതെ ശ്രദ്ധിക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, മഞ്ഞൾ. മഞ്ഞൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടും, പ്രതിരോധന ശേഷി കൂട്ടും. അത് മഞ്ഞൾ കഴിക്കുന്നത് ബോഡിക്ക് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ ഇഞ്ചി. ഇഞ്ചിക്കും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ഇൻഫെക്ഷൻ തടയാൻ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. തൈര് കഴിക്കുന്നത് നല്ലതാണ്. അതിലൊരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട്.
അത് നമ്മുടെ ഈ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കും. തേൻ കഴിക്കുന്നതും അതുപോലെ തന്നെ ബോഡിയിൽ പുരട്ടുന്നതും നല്ലതാണ്. അതിനും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ കേടായിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ള സ്കിന്ന് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഈ തേങ്ങാപ്പാൽ കുറുക്കിയെടുത്ത വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ കറ്റാർ വാഴ, അലോവേര ജെല്, ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടുമ്പോൾ ഡ്രൈനെസ്സും ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ആര്യവേപ്പ്, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ആര്യവേപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അവിടെ കഴുകി വൃത്തിയാക്കുന്നതും ഈ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. കാലിന് ചൊറിച്ചിലുള്ളപ്പോൾ, കാൽ വിരലുകളുടെ ഇടയിൽ ഇൻഫെക്ഷൻ ബാധിച്ച് വിള്ളലുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫാർമസിയിലൊക്കെ കിട്ടും, ഹൈഡ്രജൻ പെറോക്സൈഡ്, അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കാൽ അതിൽ മുക്കി വെക്കുകയാണെങ്കിലും അതിന് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷനും അത് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മിക്ക ആളുകളും ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്ത് ഈ ലക്ഷണങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും ട്രീറ്റ്മെൻറ്. അങ്ങനെ അവിടെ ആ ഒരു അസുഖത്തിന് അവിടെ കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്നില്ല. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കുക. ഹോമിയോപ്പതിയിലും ഇതിൽ നല്ല ട്രീറ്റ്മെൻറ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.